രണ്ട് പടങ്ങൾ കഴിഞ്ഞ പിന്നെയാണ് ഞാൻ നമ്മുടെ സ്വാതന്ത്ര്യം അർദ്ധ രാത്രിയിലേക്ക് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ അറിയാം നമ്മുടെ അങ്കമാലി ഡയറക്ഷനുണ്ടായ മെയിൻ കടികൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു പടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗിരിജ എന്ന് പറഞ്ഞൊരു പ്രാന്തനായ ഒരു ക്യാരക്ടറാണ്. ജയിലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുറേ നല്ല നല്ല സംഭവങ്ങളും കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് 29-ാം തീയതി റിലീസ് പറഞ്ഞിട്ട് 31-ാം തീയതി ആക്കി കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ദിവസം കൂടി അത് വെയിറ്റ് ചെയ്യണമല്ലോ. കാരണം ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ സന്തോഷം എല്ലാ പടവും നമ്മുടെ പടങ്ങളാണ്. എന്നാൽ തന്നെയും സ്വാതന്ത്ര്യം മറുത രാത്രിയിൽ ഇറങ്ങുന്നത് നോക്കിയാണ് നമ്മൾ ഓരോ ദിവസം നിൽക്കുന്നത്. പൊളി പടമാണ്, അടിപൊളി പടമാണ്. ഗിരിജ മാത്രമല്ല നമ്മുടെ കക്ക്, വിനായകൻ ചേട്ടൻ, ചെമ്പമ്പായി, പിന്നെ ചെമ്പമ്പായി അഭിനയിച്ച കള്ളന്മാരായ പടങ്ങളൊക്കെ ഹിറ്റാണെന്നാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പടം സൂപ്പറാണ്. പിന്നെ എസ്പെഷ്യലി പറയുന്നത് നമ്മുടെ ഗിരീഷ് ചേട്ടൻ്റെ ക്യാമറയിൽ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ പരിപാടിയും അടിപൊളിയാണ്. എല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം സന്തോഷവും നമ്മുടെ പിള്ളേരെല്ലാവരും കൂടിയിട്ടുള്ളൊരു പടമായതും കൊണ്ടും നമ്മളെല്ലാവരും നിങ്ങൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പടം ഹിറ്റാണ് എനിക്ക് ഉറപ്പാണത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല, പടം ഹെവിയാണ്. പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനിയൻ്റെ പോലെ തന്നെയാണ് ആൻ്റണി. ആൻ്റണിയുടെ കൂടെയുള്ള ഈ രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ നമുക്കത് എൻ്റെ അടുത്ത് തന്നെ ഒരു 10-40 ആൾക്കാർ വന്നിട്ട് ആൻ്റണിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യണം, നമുക്ക് നിങ്ങളൊക്കെ പറഞ്ഞ് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ഇന്നുവരെയായിട്ടും അവരുടെ പരിപാടി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ അത്രയും വിശ്വാസമുള്ള ഒരു സ്ക്രിപ്റ്റും അത്രയും ഉറപ്പുള്ളൊരു സംവിധായകൻ്റെ അടുത്ത് മാത്രമേ അവൻ ഇനി രണ്ടാമതൊരു പടം ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മളോട് പറയാണ്ട് പറഞ്ഞിട്ടുള്ള കേസാണ്. അപ്പോൾ അവൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു രണ്ടാമത്തെ പടമാണ് എൻ്റെ അനിയൻ്റെ പടമാണ് ആൻ്റണി. സത്യം പറഞ്ഞാൽ നമ്മൾ 5 ചേട്ടന്മാരാണ്, അതിൽ ഒരു 6-ാമത്തെ ഒരു അനിയനാണ് ആൻ്റണി. അതുപോലെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കണമെന്ന്. അപ്പോൾ ആൻ്റണിയുടെ രണ്ടാമത്തെ പടം പോരാത്തതിന് നമ്മുടെ അങ്കമാലി ടീമുകളുടെ രണ്ടാമത്തെ പടം. എല്ലാം കൊണ്ടും പൊളിയാണ് പടം.